Season 2മലയാള ടെലിവിഷനിൽ ചരിത്രം രചിച്ച ചിരിയുടെ മഹാവേദി 2018 ആദ്യ എപ്പിസോഡുമായി ഞങ്ങൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പുള്ളിക്കാരൻ സ്റ്റാറ എന്ന ഹിറ്റ് ചിത്രത്തിലെ താരജോഡികളാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം വിവേക് ഗോപൻ ആൻഡ് ദീപ്തി സതേ. നീന എന്ന ചിത്രത്തിലെ നായികയാണ് ദീപ്തി. അതേപോലെ വിവേകിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. പരസ്പരത്തിലെ സൂരജ് ഒരു വലിയ കൈയടി രണ്ടുപേർക്കും. സൂരജിന് ഈ ദീപ്തിയോട് വല്ലാത്ത ആ പേരിനെ എങ്ങനെ നോക്കിയാലും വരുന്ന പേരും എല്ലാം ഈ ദീപ്തി ഇങ്ങനെ കടന്നുകൂടുന്നത് കൊണ്ട് സത്യത്തിൽ എന്താണ് മനസ്സിൽ തോന്നുന്നത്? നായിക ദീപ്തി, ഇപ്പൊ പുള്ളിക്കാരൻ സ്റ്റാറായിലെ നായിക, റിയൽ ലൈഫിലെ ദീപ്തി. എന്ത് പറയണം ദീപ്തി, ഈ കോയിൻസിഡൻസിനെ കുറിച്ച് ദീപ്തിക്ക് എന്താ പറയാനുള്ളത്? ഇത് ആക്ച്വലി എനിക്ക് ഡ്യൂറിംഗ് ഷൂട്ട് അറിയായിരുന്നു. വിവേക് ടോൾഡ് മീ, സോ ഐ തിങ്ക് ഇറ്റ് വാസ് മെന്റ് ടു ബി ഡെസ്റ്റിനി. ഓക്കേ, ഈ പുള്ളിക്കാരൻ സ്റ്റാർ എന്നുള്ള ഫിലിമിലും എന്റെ പേര് വിവേക് തന്നെയായിരുന്നു. മുംബൈയിൽ നിന്നും വന്ന ഒരു അഭിനേത്രിയാണ് ദീപ്തി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ദീപ്തി കൂടുതൽ ഹിന്ദി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം സംസാരിക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വിവേകിനുണ്ടായിരുന്നോ? അതിൻ്റെ അകത്തൊരു സീനുണ്ടായിരുന്നു, നമ്മൾ ട്രെയിനിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടി സംസാരിക്കുന്ന സീനുണ്ടായിരുന്നു. അതും മൊത്തം കോമഡിയായിരുന്നു. കാരണം ഞാൻ വളരെ അഡ്ജസ്റ്റ് ചെയ്താണ് കടിച്ചു പിടിച്ച് ചിരിക്കാതിരുന്നത്. പുള്ളിക്കാരി പറയുന്നതൊക്കെ ഈ തിരിഞ്ഞാണ് വരുന്നത്. അപ്പം ഓഫീസിൽ പോകാൻ സമയമായി എന്ന് പറയുന്നത് സമയമായി പോകാൻ ഓഫീസിൽ, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്തായാലും മീനിങ് ഉണ്ടല്ലോ. പക്ഷേ അത് ഫുള്ള് തിരിഞ്ഞു. ഇവിടെ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിലെ മലയാളമാണോ സംസാരിക്കുന്നത് അതോ എല്ലാരും? ഓണസ്റ്റ്ലി സർ, എന്റെ അച്ഛൻ നൈനിതാലിലാണ്. അച്ഛൻ ഇസ് നോർത്ത് ഇന്ത്യൻ, അതുകൊണ്ട് അച്ഛൻക്ക് മലയാളം എത്ര നല്ലപോലെ മനസ്സിലാവുന്നില്ല. ടുഡേ ഐ വുഡ് ഹാവ് ബീൻ പക്ക റോക്കിംഗ് മലയാളം. പക്ഷേ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് ശ്രമിക്കുകയാണ് ടു ലേൺ മലയാളം. ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളം പാട്ട് ഏതെന്ന് ചോദിച്ചാൽ ദീപ്തി ഏതെന്ന് പറയും? I also like tattete marathil oru song. Edu vena rendu vari, rendu vari. Muthu chuppi poluru kathinullil vannirukkinnara kinnarichu paaduna nullillullil vannuru shreeragam muruvanni kurile kanu. Okay, valiya oru kaiyadi. ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് കോമഡി സ്റ്റാർസ് എൻറ്റയർ ടീമിന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഹായ് എവരിബഡി, വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ സാന്ത്വനം എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും വരികയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന സൂരജ് എന്ന് പറയുന്ന പടിപ്പുര വീട്ടിൽ പത്മാവതിയുടെ മകൻ മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്ലറയം വന്ന് കിടക്കുകയാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ അറിഞ്ഞു കാണും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ദീപ്തി, ഒരു കിഡ്നി ഇല്ല, ആ ഒരൊറ്റ കിഡ്നി വെച്ചുകൊണ്ടാണ് അവർ ഈ ബേക്കറിയിൽ പോകുന്നത്, IPS പണിക്ക് പോകുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ പത്മാവതിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്ത് എന്ന് പറയാൻ പറ്റത്തില്ല, ചില പ്രത്യേക സാഹചര്യത്തിൽ പിടിപെട്ട് പെരുമാറാറുണ്ട്.
കൃഷ്ണേട്ടൻ ഇപ്പോൾ ആകെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ. അപ്പോൾ ആ പുള്ളിക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ വാട്സപ്പ് കൂട്ടായ്മ ഓരോ രൂപ വെച്ച് നിങ്ങളിലുള്ള പൈസ വെച്ച് അമ്മച്ചി നിങ്ങൾ ചിരിച്ചാൽ പോരെ എന്തെങ്കിലും തന്ന് ഒരു രൂപ വെച്ച് തന്ന ആ മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്ലേറ്റ്ലെറ്റിൻ്റെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് അദ്ദേഹത്തിൻ്റെ സൂരജിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് പോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് ഒന്ന് സൂരജിനെ രക്ഷിക്കണമേ എന്ന് ഉറച്ചു പറയൂ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് മാറണമേ എന്ന് പറയൂ. ആദ്യത്തിന് കാത്തോളമേ എന്ന് പറഞ്ഞാൽ മതി. ആ ഇരുന്നോളൂ ഇരുന്നോളൂ എല്ലാം ഇരുന്നോളൂ. സാറേ നിങ്ങൾ ഈ ഈ കോമഡി സ്റ്റാറർ എന്താണ് സാറേ കാണിക്കുന്നത്? എന്താ ഇരിക്കണം ഇരിക്കണം ഇരിക്കണം. ഒന്നാ തലയ്ക്ക് സുഖമില്ലാത്ത ആളാണ്, മനസ്സിലായില്ലേ? നിങ്ങൾ അങ്ങനെ എഴുന്നേറ്റ് നടക്കരുത്. വൈദ്യശാസ്ത്രം നിങ്ങളെ പരീക്ഷിച്ചു, അലോപ്പതി പരീക്ഷിച്ച് രക്ഷയില്ലാത്ത ആളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇനി നാട്ടുവൈദ്യം മാത്രമേ ഏക്കത്തുള്ളൂ. ഏട്ടാ, ഞാനൊരു സേഫ്റ്റി പിൻ കൊണ്ടുവന്നിട്ട്, കാരണം എല്ലാം മാറി എന്റെ അടുത്ത് പറഞ്ഞു. ശരീരം തളർന്നു കിടക്കുന്ന ആളാണ്, ഇത് വെച്ച് കുത്തിയാലും കുഴപ്പമില്ല. അയ്യോ, ഞാൻ പറഞ്ഞു ഇദ്ദേഹം ബസ്സിൽ കയറുന്ന പൂവാലനല്ലല്ലോ സഹോദരി. അദ്ദേഹത്തിനെ കുത്ത, അതെ അദ്ദേഹം ഇപ്പോ തളർന്നു കിടക്കുന്ന ഒരാൾ, തളർന്നു കിടക്കുന്ന ആളിനെ വരെ കുത്തിയാലേ സഹോദരിക്ക്. പിന്നെ അല്ല, ബ്രെയിൻ ട്യൂമർ മാറ്റാനുള്ള വകുപ്പുണ്ട്. അതെ അതെ, അതാണ് സഞ്ജീല മരുന്ന്. അതാണ് സഞ്ജീല മരുന്നുണ്ട്, എല്ലാം ഉണ്ട്. കുഞ്ഞെ, ഇപ്പോ ആ ആ ബ്ലഡ് പ്രളയം ആവാഹിക്കുന്നുണ്ടോ, മേലേക്ക് വരുന്നുണ്ടോ എന്തെങ്കിലും? അതെ, ഒന്നും സംസാര, കണ്ണുകൾ ഇങ്ങനെ ഒന്ന് ചുമ്മാമോ? ഒരു കണ്ണ് മാത്രം, ഒരു കണ്ണ് മാത്രം അടച്ചു, വായിങ്ങനെ തുറന്ന്, നാക്ക് പുറത്തേക്കിടു, പുറത്തേക്കിടു നാക്ക്, നോക്ക്, അറിയില്ല. ഇവിടെ ഒന്ന് പിടിക്കൂ, എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇവിടെ പിടിക്കൂ, ഇവിടെ ഒന്ന് പിടിച്ചു, നടക്കുന്നില്ല. ഇവിടെ ഇപ്പൊ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അപ്പൊ ഞരമ്പിനാണ്, ഞരമ്പാണ് പോയി കിടക്കുന്നത്. മാഡം ഒരു ഡാൻസ് കളിച്ച് ഇദ്ദേഹത്തെ ഒന്ന് ഉണർത്തി നോക്കും. മാഡം ഞങ്ങളൊരു പാട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം എന്തായാലും ഇവിടെ പിന്നെ വസൂൽ രാജ സിനിമയൊക്കെ എല്ലാവരും കണ്ടാണല്ലോ, കെട്ടിപ്പുടി വൈദ്യമൊക്കെ ഉള്ള സ്ഥലമാണ് ഇതൊക്കെ. എന്തായാലും നമ്മുടെ മാഡം ഒന്ന്, അതായത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ തഴുകി ഉണർത്തുകയോ മാഡത്തിനാകുമ്പോൾ. എനിക്ക് പറയാൻ, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ബ്ലഡ് പ്രളയമായിട്ട് കിടന്ന ഒരാളെ ഉണർത്തിയിരിക്കുന്നു ബ്ലഡ് പ്രളയം. ചേച്ചി, ഒരു ചേച്ചി, അയ്യോ ചേച്ചി, മതി ചേച്ചി, ഞാൻ അബദ്ധത്തിൽ പറഞ്ഞതാണ്. ചേച്ചി ഉണർത്താനേ പറഞ്ഞോളൂ. എനിക്ക് ബ്ലഡ് പ്രളയം, എനിക്ക് ബ്ലഡ് പ്രളയം, അയ്യോ ചേച്ചി, എനിക്ക് ബ്ലഡ് പ്രളയം, മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. എനിക്ക് ബ്ലഡ് പ്രളയം, എനിക്ക് ആരുമില്ലേ. ആരും
ഒരു സെക്കൻഡ്. ഹലോ 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 ഹലോ, ഓടരുത് ഓടരുത്. ഒരു എനിക്കൊരു സംശയമുണ്ട്. സത്യത്തിൽ ആൾക്കാ ബ്ലഡ് പ്രളയം. ചേച്ചി ഒരു ഒരു കാര്യം കൂടി പറഞ്ഞോ. ഞാൻ ചേച്ചി കൈ തന്നില്ലെങ്കിൽ, ഒരു വൈദ്യനാണെങ്കിലും ഞാൻ കൈ തന്നില്ലെങ്കിൽ, ചേച്ചി ഞങ്ങളുടെ വീട്ടിൻ്റെ ഇവിടെ തെങ്ങിൽ നിന്ന് വീണ് 17 വർഷം കൊണ്ട് തളർന്ന് നിൽക്കുന്ന രമണനെ ഉണ്ട്. ഒന്ന് വന്ന് കഴുകി ഉണത്തി തരുമോ ചേച്ചി? ഞാൻ പുള്ളി എണീച്ചടി ഓടും. അപ്പൊ എല്ലാ 17 അല്ല 50 കൊല്ലം തളർന്നു കിടന്നാലും ശ്വേതയെ വിളിച്ചാൽ മതി, അവൻ ജീവനും കൊണ്ട് ഓടും. അപ്പൊ പോട്ടെ സുരേഷ്, ഞരമ്പിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറിയില്ല. ഇനിയിപ്പോ താങ്കളെ ആരും ഞരമ്പെന്ന് വിളിക്കില്ല. ഇതുവരെ മസ്തിഷ്കത്തിൽ ഒരു കുഴപ്പമില്ല. നമ്മളെല്ലാരും കൂടെ ഈ 5 മൈക്ക് വെച്ചിട്ട് വൈദ്യന്റെ തലമണ്ടയ്ക്ക് അടിക്കുന്നു. അപ്പൊ ചെറിയ ബ്ലഡ് പ്രളയം ഇവിടെ വരുമല്ലോ. 1, 2, 3 നമ്മുടെ ഭാര്യ ഫെയിം സാജൻ സൂര്യയും ദേവി ചന്ദനയും ഒക്കെ കൂടെ ചേർന്നിട്ട് ഒരു കിഡിലൻ പെർഫോമൻസ് ആണ് ഇനി 2018 ആദ്യ എപ്പിസോഡിൽ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കുത്താൻ വന്ന കടന്തലിന് പോവാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഇരുന്ന് കൊടുത്തത്. ഇപ്പൊ ഉമ്മറ ഏതാ, പിന്നാമ്പുർ ഏതാ, ഒന്നും പിടിയില്ലേ. ഞാൻ ഇന്നാളൊരു ദിവസം ഇതുവഴി പോയപ്പോ ചേട്ടന്റെ ബെഡ്റൂമിൽ ഒരാൾ നിൽക്കുന്നതുണ്ട്. നല്ല പ്രായമുള്ള ആളാണ്. ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. 4-ാം തീയതി അതെ, ശനിയാഴ്ച അല്ലേ? അതെ. അത് ഞാൻ തന്നെ ഡൈ അടിക്കാൻ മറന്നുപോയി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നമ്മുടെ ആദ്യ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇന്ന് ജഡ്ജ്മെന്റോ ബാക്കിയുള്ള സ്ട്രെസ്സോ സ്ട്രെയിനോ ഒന്നും ഇല്ലാതെ നമ്മുടെ ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി ഒന്നിക്കാൻ പോവുകയാണ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. കുടുംബശ്രീ വാർഷികത്തിന് മാർഗം കളിക്ക് ഒന്നാം സ്ഥാനം നമുക്ക് തന്നെ. ദേ കളവാണി, ആ ബീനയും കൂട്ടുകാരികളെ മാർഗം കളിക്ക് ഉണ്ടെന്നാ തോന്നേ. അവളൊന്നും ജയിക്കാൻ പോണില്ല. ചിമിക്കും കമലും പാട്ടിട്ടോണ്ട് മാർഗം കളിച്ചാലേ കൊറേ പ്രൈസ് കിട്ടും. പിന്നെ പ്രീത ചേച്ചിയുടെ മോളാണോ? അല്ല, ചേട്ടനെന്റെ വാട്സ്ആപ്പ് നമ്പർ വേണോ? വേണ്ട, പിള്ളേരോടൊന്നും ഒരു വക പറയാൻ പറ്റാതായിപ്പോയി. എല്ലാ വർഷവും ന്യൂ ഇയറിന്റെ അന്ന് രാത്രി നമ്മൾ ഈ സദാശിവന്റെ വീട്ടിൽ ഒത്തുകൂടും. ഇപ്രാവശ്യം ജോൺസൺ കൂടി ഉള്ളത് കൊണ്ടേ നമുക്ക് അടിച്ചു പൊളിക്കാം. തകർക്കുന്നതൊക്കെ കൊള്ളാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ദേവാസുരൻ ടൈല് കരുക്കൊഴിച്ചു കുടിക്കണമെന്ന് മാത്രം പറയരുത്. അതെന്തടെ, ടൈലൊക്കെ നല്ലത് തന്നെ. എനിക്ക് വയ്യ പാതിരാത്രി കണ്ടവന്റെ തെങ്ങിൽ കയറി കരുക്ക് വെക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം എന്നെ പിടിച്ച അവന്മാര് തെങ്ങയിൽ കെട്ടിയിട്ടിട്ട് രാവണപ്രഭു മോഡലാ ഇടിച്ചത്. അളിയ, ഈ ജോൺസൺ പാരീസിൽ നിന്ന് വന്നിട്ട് വല്ലത് കൊണ്ടുവന്നിട്ടുണ്ടാവോ? എടാ, ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ ഒന്നും സെറ്റ് ചെയ്യണ്ട, എല്ലാം ഞാൻ റെഡിയാക്കി 8 മണിക്ക് വന്നോളാം എന്നോട് പറഞ്ഞു. ഇപ്പൊ സമയം 8 ആയി, എന്നിട്ട് അവൻ എവിടെ? കളിയാ ഇരിക്കുമ്പോ എത്ര നാളെ
സുന്ദരനായല്ലോ ജോൺസ്, നിനക്ക് അവിടെ എന്താണ് ജോലി? ഫുഡ് വാൻ. അതെന്താ? ഈ വാനിൽ ഇരുന്ന് ഫുഡ് കഴിക്കൂല്ലേ? അത് തന്നെ. ഈ റോഡ് സൈഡിലും പാർക്കിലും ഒക്കെ വാനിൽ ഫുഡ് ഉണ്ടാക്കി വിൽക്കും. ജോൺസൺ ബർഗർ എന്ന് വെച്ചാലേ ഹാരിസിൽ ഫേമസ് ആണ്. അളിയാ, നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഉണ്ട്. ഫുഡ് വാൻ അല്ല, പച്ച മലയാളത്തിൽ പറഞ്ഞ തട്ടുകട. ജോൺസ, നിനക്ക് ഇഷ്ടം പോലെ കാശുണ്ട്, നല്ലൊരു ജോലിയുണ്ട്, നീ എന്താ ഇപ്പോഴും കല്യാണം കഴിക്കാത്തെ? അതൊന്നും പറഞ്ഞ ദിവസത്തിന് സന്തോഷങ്ങളല്ലടാ. അല്ല, നമ്മളെയൊക്കെ വിളിച്ചു വരുത്തി ന്യൂ ഇയർ ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് ആമ സദാശിവനോട് പോയി. ആമ സദാശിവോ, ആമ സദാശിവോ. ചേട്ടൻ ഇവിടെ ഇല്ല, ചേച്ചിയോട്ട് ആശുപത്രി പോയിരിക്ക. രണ്ടു ഹൃദയമുരഞ്ഞുണരുന്ന പ്രണയത്തിൻ നാളം, രണ്ടു ഹൃദയമുരഞ്ഞുണരുന്ന പ്രണയത്തിൻ നാളം. നിനക്കിപ്പോ മനസ്സിലായ ജോൺസൺ എന്താണ് കല്യാണം കഴിക്കാത്തതെന്ന്? ആഹാ, എല്ലാ വർഷവും മുടങ്ങാതെ അവൻ പാരീസിൽ നിന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുന്നത് നമ്മളെ കാണാനല്ല, അവനിപ്പോഴും പ്രേമിച്ച് നടക്കാനാ. ഇവളാരോ അപ്പൊ കളവാണിയെ കാണാൻ വരുന്ന വരവാണ് അല്ലേ കൊച്ചു കള്ളാ? സൈലൻസ്. ഏയ്, ഇവിടെ പാട്ട് കൂത്തൊന്നും പാടില്ല. അയലക്കത്ത് മാന്യന്മാരായ ആൾക്കാർ താമസിക്കുന്നുണ്ട്, പെട്ടെന്ന് മതിയാക്കി പൊക്കോളാം. ഒരു നിയർ ഹോയർ. അയ്യോ, ഒന്നും പറയല്ലേ, പഴയ കേണലാണ്. പുള്ളിയുടെ കൈ ഇരട്ടക്കളി തോക്കുണ്ട്, എന്തേലും പറഞ്ഞു കഴിഞ്ഞാലേ അപ്പം വെടിവെക്കുമെന്നാ കേട്ടിട്ടുള്ളത്. സാധാരണ കേണൽമാരെ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും, ഇതെന്തുവാണേ ഒരുമാതിരി പുകഞ്ഞ കേണല്. പണ്ട് ഇന്ത്യയും പാകിസ്ഥാനോട്ട് യുദ്ധം നടന്ന സമയത്ത് ഈ കേണൽ വെടിവെച്ച് 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 പാകിസ്ഥാൻ അതിർത്തിക്കകത്ത് എന്ന് കയറിക്കൊടുത്തു. അങ്ങനെ പാകിസ്ഥാൻ പട്ടാളക്കാർ പിടിച്ചോണ്ട് പോയി. ഇങ്ങനെ ശല്യം കാരണം അവസാന അവന്മാര് പീരങ്കിക്കകത്ത് കയറ്റി വെടിവെച്ച് ഇന്ത്യയിലിട്ടു. അങ്ങനെ ഇങ്ങനെ പുകഞ്ഞു പോയി. വല്ല പ്രയോജനം ഉണ്ടെങ്കിലല്ലേ ബന്ദിയൊക്കെ അവിടെ ഇടൂ. എന്തു പറ്റിയാണ് ഇത്? നിങ്ങക്ക് ടച്ചിങ്സിന് മാങ്ങ വെച്ചിരട്ട മാവിലേക്ക് എറിഞ്ഞതാ കൊണ്ടത് മാവിലെ കടന്തൽ കൂടിന്. എല്ലാം കൂടെ വന്ന് കൊത്തി പറിച്ചിട്ടിട്ട് പോയി. അയ്യോ എന്നെ ഇത്ര വയ്യാതിരുന്നിട്ട് അവൻ പഴയ മ്യൂക്കറി ഒന്നും വിട്ടിട്ടില്ല. മാധുവിനെ കീടലായിട്ട് അനുകരിക്കണണ്ട. കടന്നൽ കൊത്തി കൊത്തി എന്റെ ശരീരത്തിന് നീര് വരാൻ ഇനി ഒരു ഭാഗവും ഇല്ല. അതിനിടയ്ക്കാണ് അവന്റെ ഒരു സ്നേഹപ്രകടനം. ഈ മുഖത്ത് കൊത്തിയല്ലേ ഇത്രയും നീരേ വരും, പക്ഷെ വേറെ എവിടെങ്കിലും കൊത്തണം. ബോംബെ ബലൂൺ വീർത്ത പോലെ ഇങ്ങനെ കൂട്ടിയിരിക്കും. ബോംബെ ബലൂൺ ഉണ്ട് കാണണോ? അയ്യോ വേണ്ടേ, നല്ലൊരു ന്യൂർ ഇല്ലാതാക്കണ്ട. എടാ സദാശിവ, ഏതായാലും കടന്തൽ മുഖത്ത് കുത്തിയതോ കുത്തി, ദേഹത്ത് കുത്തിയപ്പോ നിനക്കൊന്ന് മാറിക്കൂടായിരുന്നോളാ. കുത്താൻ വന്ന കടന്തലിന് പോവാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഇരുന്ന് കൊടുത്തതാ. ഇപ്പൊ ഉമ്മറ ഏതാ, പിന്നാമ്പുർ ഏതാ, ഒന്നും പിടിയില്ലേ. ഇത്തവണത്തെ ന്യൂ ഇയർ അടിച്ചു പൊളിക്കാനാ ഞാൻ പാരീസിൽ നിന്ന് വന്നത്. പക്ഷെ നീ അവസ്ഥ ആയി പോയല്ലോടാ. നീര് കുറയുന്നത് വരെ മദ്യം കൈ കൊണ്ട് തുടരുന്നെന്നാ ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൈ കൊണ്ട് തുടണ്ട, ട്രോച്ച് കുടിക്കല്ലോ. കൂട്ടുകാരന് കടന്നൽ കുത്തേറ്റ് നിൽക്കുമ്പോ പറയാൻ പറ്റിയ നല്ല തമാശ. എന്തായാലും ചേട്ടന് ഈ ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങളെല്ലാം വന്നതല്ലേ, നമുക്ക് ആഘോഷിക്കാം അല്ലേ ചേട്ടാ? അതെന്താ, നമ്മൾ ആഘോഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങളെ മുഖം കടന്തല് കുത്തിയ പോലെ ഇരിക്കുന്നേ. അപ്പൊ കടന്തല് കുത്തിയില്ലേ? ഇല്ല, കുത്തിയില്ലടാ, ശരീരം മുഴുവനും ചുംബന സമരം നടത്തിയിട്ട് പോയി. കല്യാണി, നല്ലൊരു ന്യൂ ഇയർ ആയിട്ടും കഴിക്കാവുന്നില്ലേ? അയ്യോ, അടുക്കളയിൽ ആ പെണ്ണിനെ ഏൽപ്പിച്ചിട്ട് പോയതാ, എന്തായോ എന്തോ. എല്ലാം പെട്ടെന്നാവട്ടെ. എടാ സദാശിവ, ഇത് കണ്ട, ഇത്തവണത്തെ ന്യൂ ഇയർ ഞാൻ കൊണ്ടുവന്ന സാധനം കിടിലും ബ്രാൻഡ് കേട്ടാ. ഇത് പാരീസിലെ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക തരം മദ്യമാണ്. അപ്പൊ ലോക്കല്? ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? മൂത്ത് പഴുത്ത കൊക്കോ പഴവും, അയ്യേ കൊക്കോ പുഴുവ, കൊക്കോ പുഴുവല്ലടാ, കൊക്കോ പഴവും ബ്ലൂബെറിയും. ഇവിടെ നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് മൂത്തൊക്കെ തെറി വിളിക്കല്ലേ, അതൊരു പഴ. ഇതെല്ലാം കൂടെ ഇട്ട് 100 വർഷത്തിൽ കൂടുതൽ പഴകിച്ച് വാട്ടിയെടുക്കുന്ന സാധനമാണോ? അപ്പൊ 100 വർഷം പാരീസിൽ ആർക്കും വേണ്ടാതെ ചെലവാവാതിരുന്ന സാധനമാണ് നീ ഇവിടെ കൂട്ടുകാർക്ക് കൊണ്ടുവന്നത്. എടാ, ഇതിന് നാട്ടില് 10,000-ത്തിലധികം വില വരും, അറിയാമോ? സദാശിവ എങ്ങനെയുണ്ട് ഇത് കണ്ട?
സദാശിവേണ്ടനെ കുടിച്ചുകൂടാ, അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നീ പൊട്ടി ചോരവും അങ്ങോട്ട് ഒഴിച്ചേ. അളിയ, നമ്മൾ സാധാരണ എവിടെ വെച്ച് കുപ്പി ഒട്ടിച്ചാലും അതിന്റെ മണമടിച്ചെത്തും നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, കരവാരം. അതോടെ പോടാ. ആ അവനെ, യുവജനോത്സവ സീസൺ അല്ലേ, പിള്ളേരെ നാടോടി നൃത്തം പഠിപ്പിക്കാൻ പോയതാവും, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം, ദുഷ്ടാടനം. എന്താണല്ലേ ഇത്? ചെലങ്കേ കേട്ടോണ്ട്. ഓ, ഒന്നും പറയണ്ടേ, പിള്ളേരെ പഠിപ്പിച്ച് തീർന്നപ്പോ ഒരുപാടങ്ങ് താമസിച്ചു. നാട്ടില് ഭയങ്കര പട്ടിശല്യം ആയതുകൊണ്ട് ചെലങ്ക ഇട്ടോണ്ട് കിലുക്കി കിലുക്കി ഞാനിങ്ങി വന്നു. ലതികയുടെ ഭർത്താവ് ഡ്യൂട്ടിക്ക് പോകുമ്പോ ആ വീട്ടിൽ എന്നും രാത്രി നാഗവല്ലി നൃത്തം ചെയ്യുന്നു എന്നൊരു പരാതി ഉണ്ട്. ആ നാഗവല്ലി നീയാണ്. ഇതെന്താണേ, നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് ഇരിക്കുന്ന ഇരിപ്പുണ്ടോ? കടന്തലി വല്ല ശരീരഭാഗം ഉണ്ടോ അളിയ? കണ്ണിന്റെ വെള്ളയും നഖവും. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതിയോ? ഞാൻ ഒന്ന് കാണണ്ട് ആ മുഖത്ത് നോക്കിയാണ് ചോദിക്കുന്നത്. ആയിക്കോ, ആരോട് ചോദിക്കുന്ന ആരെയോ? കടന്തന്റെ റാണിയെ. ഇങ്ങനെ കുത്തല്ലായിരുന്നു. ചേച്ചി, നമ്മള് തുടങ്ങാൻ പോവാണേ, ടച്ചിങ് സീൻ വല്ലതും ഉണ്ടോ? കുറച്ച് കടന്തന്റെ ആണി ഇരിപ്പുണ്ട്, വേണോ? ആ നാട്ടിൽ കൂടെ കടന്തലൊന്ന് കൊത്തിയിരുന്ന് ഇങ്ങനെയൊന്ന് മിണ്ടാതിരുന്നേനെ. ചിക്കൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. സൂപ്പർ ആയിട്ടുണ്ട് കല്യാണി. ചിക്കനും അതോ കല്യാണിയും? കല്യാണി. അല്ല ചിക്കൻ എങ്ങനെ സൂപ്പർ ആകാണ്ടിരിക്കും? ഇത് ആപ്പ കോഴിയൊന്നും അല്ല, നമ്മുടെ വീട്ടിൽ വളർത്തിയ പൂവൻ കോഴിയാ. ചേട്ടാ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഇഞ്ചിയും പച്ചമുളകും ചതച്ച് വറുത്തരച്ചു വെച്ച ചിക്കൻ കറിയാ. നിന്റെ ചിക്കൻ കൊണ്ട് പേടി. ജോൺസാ, നീ ഓരോന്നും ഒഴിച്ചേടാ. കുടിക്കാനുള്ള കൊതിയുണ്ട് ചോദിക്കുക. എന്റെ നീരിറങ്ങിയിട്ട് ന്യൂ ഇയർ ആഘോഷിച്ച പോലെ അളിയ ജോൺസാ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല തേൻ പോലത്തെ സാധനം. ശരീരത്തിലെ തേൻ മുഴുവൻ കടന്നലും കൊണ്ടുപോയി, എന്നിട്ട് അങ്ങർക്ക് തേൻ കുടിക്കണം പോലും. അല്ലേ, തേൻ പോലത്തെ സാധനമൊക്കെ ഉണ്ടോ? കല്യാണി ചേച്ചി, ഇതിവിടെ കിട്ടുന്ന കൂറ സാധനം ഒന്നുമല്ല, ഇത് അമൃത. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ? അയ്യോ വേണ്ട, ശരിയാകത്തില്ല. നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് വാശി പിടിക്കൽ. അതല്ല, ഞാൻ അങ്ങനെ കഴിക്കാനാ? ഞാനൊരു പെണ്ണല്ലേ. കല്യാണി, ആണും പെണ്ണും ഒക്കെ നമ്മൾ മനുഷ്യർക്കല്ലേ ഉള്ളൂ, ഈ മദ്യത്തിൽ അങ്ങനെ വേർതിരിവൊന്നുമില്ല. ഇതങ്ങോട്ട് പിടിച്ചാട്ട്. അയ്യോ കേണൽ, നിനക്ക് ഇപ്പോഴും കളവാണിയോട് അപ്പോഴേ സ്നേഹം ഉണ്ടോടാ? ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട്. നിനക്കിപ്പൊ അവളെ കാണണോന്നുണ്ടോ? ഉണ്ടോ. കാണണോന്ന് ചോദിച്ചാ കാണണം. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, നിങ്ങൾ കണ്ടോ, ഞാൻ ഈ വീട്ടിൽ എന്ത് ചെയ്താലും കുറ്റം. ഇനിയും നിങ്ങൾ ഈ വീട്ടിലിട്ട് എന്നെ കഷ്ടപ്പെടുത്താനാണ് ഭാവമെങ്കിൽ ഞാൻ അപ്പുറത്തെ വീട്ടിലെ കേണലിന്റെ കൂടെ ഇറങ്ങി അങ്ങ് പോകും. നാളെ അലമാര വേണ്ട, ഒരു ഡബിൾ കോട്ട് കട്ടില് മതി, ഉടനെ ഒരു യുദ്ധം നടക്കാൻ സാധ്യതയുള്ളു. യുദ്ധം നടത്തി എന്തോന്ന്? യുദ്ധപ്പോ വന്നപ്പോ എന്തൊക്കെ ആയിരുന്നു? സ്ട്രോബറി, കോബറി, ഫുട്ബോള്. അത് രണ്ടെണ്ണം അടിച്ചപ്പോ നാക്ക് കുഴഞ്ഞു. യുദ്ധം
ആശയം ചേട്ടാ ഒന്നിങ്ങ വന്ന. പിന്നെയാണെങ്കിലേ ഞാൻ ഇന്നാളെ ഒരു ദിവസം ഇതുവഴി പോയപ്പോ ചേട്ടന്റെ ബെഡ്റൂമിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. നല്ല പ്രായമുള്ള ആളാണ്. ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. നാലാം തീയതിയായിരുന്ന? അതെ. ശനിയാഴ്ച അല്ലേ? അതെ. അത് ഞാൻ തന്നെ ഡൈ അടിക്കാൻ മറന്നുപോയി. അളിയെ നീ എന്താ ഫോണിൽ നോക്കി വിഷമിച്ചിരിക്കുന്നേ? പോയതാണോ ഒരു മെസ്സേജ് കാണുവാനൻ ആത്മാവ് തേങ്ങുന്നല്ലോ. സ്ഥിരമുള്ള കൂട്ടുകാരെ ഓൺലൈനിൽ വന്നിടാമോ? അറിയില്ല നിങ്ങൾക്കെന്തേ മനസ്സിൻ്റെ ദുഃഖഭാരം. അയ്യോ, ആരും മിണ്ടല്ലോ. എന്റെ ഭാര്യ വിളിക്കുന്നു, ഭാര്യ വിളിക്കുന്നു. ഹലോ എടി, ഞാൻ നമ്മളെ സദാശിവന്റെ വീട്ടിൽ നിൽക്കുവാ. അവ ഇന്ന് ശബരിമലയ്ക്ക് പോവാ. ആ ഇവിടെ ബഹളോ, ഭജന നടക്കുവാ. പറ ഭജന നടക്കുവാണ്. ഹാപ്പി ന്യൂ ഇയർ. കണ്ടോ, ഇത് ജോൺസൺ പാരീസിൽ നിന്ന് കൊണ്ടുവന്ന സാധനം. ഒരു കുപ്പി ഞങ്ങളും നിന്റെ ഹസ്ബൻഡും കൂടി അടിച്ചങ്ങ് തീർത്ത്. അടുത്തത് പൊട്ടിക്കാൻ പോണു. വന്നാ ഒരു പെഗ് തരാം. അമ്മേ എന്നെ കാത്തോളണേ. അങ്ങനെ ഒന്നുമില്ല, ഇവൻ വെറുതെ പറയുന്നത്. അയ്യോ മൊട്ട പെണങ്ങളെ, ചേട്ടൻ കഴിച്ചിട്ടില്ല സത്യം. അയ്യോ അവള് തട്ടിയത്. ന്യൂ ഇയർ ആയിട്ടുള്ള പിടുത്തവും പോയി. കുടുംബവും അല്ലെങ്കിൽ എനിക്ക് സൗകര്യമില്ല. എനിക്ക് എന്തോന്ന് പറഞ്ഞൂടാ. ഇയാൾ എന്താ കുറച്ചു മുൻപ് എന്നോട് പറഞ്ഞത്? എനിക്കിവിടെ എന്താ പണിയെന്ന് നിങ്ങൾ കേൾക്കണം. രാവിലെ 5 മണിക്ക് അലാറം പോലും വെക്കാതെ എണീക്കണം. രാവിലത്തെ കാപ്പി ഉണ്ടാക്കണം. പിള്ളേരെ ഒരുക്കി സ്കൂളിൽ വിടണം. ഇങ്ങനെ ജോലിക്ക് പോണെങ്കിൽ അതിനെല്ലാം ഞാൻ ഒരുക്കി കൊടുക്കണം. എന്നല്ല, ഈ വീട്ടിലെ സകലമാന ജോലിയും ഞാൻ ചെയ്തിട്ട് വൈകുന്നേരം നടന്നു വർത്തി ഒന്ന് സീരിയല് കാണാൻ ഇരിക്കുമ്പോ ഈ കാലം വരും ക്രിക്കറ്റ് കാണാൻ. എന്നിട്ട് രാത്രിയെല്ലാം കഴിക്കാൻ കൊടുക്കുമ്പോ ഉപ്പോ മുളകോ വല്ലതും കുറഞ്ഞാലോ? എടുത്ത് മുഖത്തേക്ക് എറിഞ്ഞിട്ട് ഒറ്റ ചോദ്യമാ, ഈ വീട്ടിൽ നിനക്ക് എന്തായിരുന്നു ജോലിയെന്ന്. ഇതിങ്ങനെ മാത്രമല്ല, സകല ഭർത്താക്കന്മാരും ഭാര്യമാരോട് ചോദിക്കുന്ന ചോദ്യവ. ജോൺസൺ അറിയാമോ, ഞാൻ പച്ചസാരി ഉടുത്തോണ്ട് വെളിയിലോട്ട് ഇറങ്ങിയ ഇങ്ങേര് പറയും ഞാൻ ബഷീറിനെ കാണാൻ പോണെന്ന്. ചുമപ്പ് സാരി ഉടുത്തോണ്ട് ഇറങ്ങിയാലോ ഓണം പറയും മെമ്പറും സുനിയെ കാണാൻ പോണെന്ന്. ഞാൻ ഇനി തുണി ഉടുക്കാണ്ട് നടക്കണോ? ഇങ്ങനെ കൈ ഇരിക്കണ ഫോൺ കണ്ട, ടിവിയുടെ അത്രയുണ്ട്. എന്റെ ഫോണ് കണ്ടിട്ടുണ്ടോ? ഇപ്പോഴും റബ്ബർ ബാൻഡ് ഇട്ടോണ്ട് നടക്കുക. ഇങ്ങനത്തെ വാട്സപ്പ്, ഫേസ്ബുക്ക് എന്ന് വേണ്ട, ഈ നാട്ടിലെ സകല പെണ്ണുങ്ങളുമായിട്ടും ഫേസ്ബുക്കിൽ ചാറ്റി. എനിക്ക് എന്റെ കൂട്ടുകാരെങ്കിലും ഹായ് എന്ന് അയച്ചാ ഇയാൾ എന്നെ പട്ടിയെ തല്ലും പോലെ തല്ലും. അറിയോ, നീ അനാവശ്യം പറയരുത്. അനാവശ്യം? അയ്യോ, ഇയാളോട് 10 പറയണോന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അത് ഇന്നാ സാധിച്ചത്. കളവാണി, ഇങ്ങോട്ട് ഇറങ്ങി വാടി. യവക്ക് 28 വയസ്സായി. എന്താ യവക്ക് ഇതുവരെ കല്യാണം നടക്കാത്തെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? ഇവളുടെ ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ട്. ഇതൊന്നും വകവെക്കാതെ ഇവളെ ഇന്ന് സ്നേഹിക്കുന്നവനാ ഈ ജോൺസൺ. അവരെ പോലെ ഒന്നിപ്പിക്കാൻ ഈ കാലം സമ്മതിക്കത്തില്ല. ഇല്ലാത്ത അഭിമാനം കെട്ടിപ്പിടിച്ചോണ്ട് ഇരിക്കുവോ? നാശം. ജോൺസ, നിനക്ക് അവളെ ഇഷ്ടമല്ലേടാ, സത്യം പറയണം. ആണ്, നീ ഇവളെ
കാണാനല്ലടാ വർഷാവർഷം ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് ഇവിടെ വരുന്നത്. എടാ നിനക്ക് എവിടെ ഇഷ്ടം ഉണ്ടെങ്കിൽ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോടാ. അതെ കളവാണി, ഞങ്ങൾക്ക് ഈ ചൊവ്വാദോഷവും ബുധൻ ദോഷവും ഒന്നുമില്ല, മനപ്പൊരുത്തം മാത്രമേ ഉള്ളൂ. നിനക്ക് എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാ, പട്ടിണിയില്ലാതെ ഞാൻ നോക്കിക്കോളാം. കല്യാണി ചേച്ചി കേണലിന്റെ ഇരട്ടക്കുടൽ തോക്കൊക്കെ ചവിട്ടി ഒടിച്ചെന്നാ തോന്നണത്. അയ്യോ, സദാശിവം കല്യാണി തല്ലി കൊല്ലുന്നാ തോന്നുന്നത്. അയ്യോ, കൊന്നടാ അമ്മേ, ഞാൻ കൊന്നടാ, എല്ലാത്തിനെയും തീ വെച്ച് കൊന്നു. അപ്പൊ ചേച്ചിയെ തീയിട്ട് കൊന്ന. എന്റെ ഈ വർഷത്തെ ന്യൂ ഇയർ തകർത്ത കടം തള്ളിയും കൂടിനെയും കത്തിച്ച് എല്ലാത്തിനെയും ഞാൻ കൊന്നു. ശരിക്കും പറഞ്ഞ എന്റെ ജീവിതത്തില് ഈ പ്രാവശ്യമാണ് ഹാപ്പി ന്യൂ ഇയർ. മിസ് ഫെമിന ഇന്ത്യയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകള്, രണ്ട് താരങ്ങൾ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ അവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ ജഡ്ജസ് എല്ലാവരും ഇന്ന് വേദിയിൽ എത്തുകയാണ്. അതൊന്നും മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഇനി വിശേഷങ്ങൾ. മുംബൈക്കാരിയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. മുംബൈക്കാരി മാത്രല്ല, നെയ്ബേഴ്സുമാണ്. സെക്കൻഡ്ലി, ഫോമർ ഫെമിന മിസ് ഇന്ത്യ, വാട്ട് കണക്ഷൻ. മിസ് ഫെമിന 2015. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. വിവേകിന് അത് അറിയാറുന്നല്ലോ അല്ലേ? എനിക്കറിയാം. അതിന്റേതായിട്ടുള്ള ഒരു ബഹുമാനം കൊടുത്തിട്ടുണ്ടോ സെറ്റിൽ? തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ടല്ലോ. അതിൽ കൂടുതൽ എന്താണ് കാരണം, ഞാൻ ഇവർ രണ്ടുപേരെയും കണ്ടിട്ടുള്ളത് ഷോ സ്റ്റോപ്പേഴ്സ് ആയിട്ട് നമ്മുടെ വലിയൊരു റാമ്പിൽ ഇവർ രണ്ടുപേരും വാക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മളിവിടെ റാമ്പ് വാക്കിംഗ് പല സ്റ്റൈലില് പലരുടെയും കണ്ടിട്ടുണ്ട്. റിയൽ ആയിട്ട് അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത രണ്ടുപേരുടെ റാമ്പ് വാക്കിംഗ് ഒന്ന് നമുക്ക് കാണാം. Come on!
ഫാൻ. ഇനി നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ ഔട്ട്ഫിറ്റിൽ ഒരു റാംപ് വാക്ക്, അത് പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റൈലിലുള്ള ഒരു റാംപ് വാക്കാണ്. അത് ഫസ്റ്റ് ഞാൻ ക്ഷണിക്കുന്നു, പറയേണ്ട കാര്യമില്ല. ആരായിരിക്കും? ഇറ്റ്സ് ഗോയിങ് ടു ബി ശ്വേത മേനൻ. എ ബിഗ് ഹാൻഡ് ഫോർ ശ്വേത മേനൻ പ്ലീസ്. റിയൽ ലൈഫില് റാംപ് വാക്കിംഗ് നടത്തിയിട്ടുള്ളവരാണ് ശ്വേതയും ദീപ്തിയും. അങ്ങനെ റാംപ് വാക്ക് നടത്തിയിട്ടില്ലാത്ത ഒരു കലാകാരി അല്പ ഇംപ്രവൈസേഷനോടുകൂടി ഒരു റാംപ് വാക്ക് നടത്താൻ പോവുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരിയായ റിമി ടോമേ. ഇനി നമ്മുടെ എല്ലാം എല്ലാമായ മീര. शाम बड़ी दीपानी धीरे धीरे बन जाए ना कोई कहानी देखो देखो है शाम बड़ी दीपानी धीरे धीरे बन जाए ना कोई कहानी दिल पर है दिलकश है दिलदार नजारे है आज जमी पर उतरे कितने सितारे हैं हेलो रोशन दीदानम हम है दिल है Hey.
താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് എസ്. 2018 ഇതുപോലെ അലമ്പുമായിട്ടും നല്ല കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും എത്തും. സോ ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റോർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് ടു ഓൾ മാക്സ് മെയ്ൻസ് വൈൻഡിംഗ് അപ്പ്. എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെ തീയാണ് കണ്ണേ. എന്റെ പേര് നിങ്ങൾ എന്നതാ ഇതിനകത്ത് അടിച്ചു വെച്ചിരിക്കുന്നത്? എന്തോ കറക്റ്റ് പേരല്ലേ. എന്റെ പേര് എന്റേതാ? എന്താ? രമണൻ. രമണൻ അവിടെ എഴുതി വെച്ചിരിക്കുന്ന രാവണൻ എന്ന്. ഞങ്ങളുടെ കാവിലെ അമ്പലത്തിലെ നോമ്പ് തീരും വരെ. നോമ്പ് തീരും വരെ പറയോ? നോമ്പ് തീരും വരെ തെറി പറയരുതെന്ന് എനിക്ക് നല്ല നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നല്ല പുളിച്ച് തെരുന്നാൻ വിളിച്ച് പറഞ്ഞേനെ. പട്ടിണി. ഓഹോ, വീട്ടിൽ ഇത്രയും പട്ടിണിയായിട്ടാണോ രാജു പറഞ്ഞത്? രാജുവിന്റെ അച്ഛനും അമ്മയും അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്നതെന്ന്? അത് സത്യം തന്നെയാണ് സാറേ. അച്ഛൻ പാറമടയിൽ പോയി മെറ്റലടിക്കും, അമ്മ കമ്പനിയിൽ പോയി ചെമ്മീൻ പൊളിക്കും. അറിയോ, എന്റെ ഭാര്യ ഇവളിപ്പോ കിടക്കുന്ന അപ്പുറത്തെ രാഘവന്റെ കൂടെ. അല്ലെന്നു, രാഘവന്റെ റേഷൻ കാർഡിൽ ഇവളുടെ പേര് കിടക്കുന്നത്, രാഘവന്റെ ഭാര്യ കിടക്കുന്നത് എന്റെ കൂടെ. നിനക്ക് ഇത്രക്കും ധൈര്യമോ? എന്നാൽ ഇനി നിന്നോട് സംസാരിക്കുന്നത് എന്റെ ഈ തോക്കായിരിക്കും. മറുപടി പറയാൻ നിങ്ങളുടെ തോക്കിനെന്താ വായുണ്ടോ? വാ മാത്രമല്ലടാ, രണ്ടുണ്ടേയുമുണ്ട്. Costume Kitsi for Meera, Pattinte Kayyopp, Pulimudal Silks, Kottayam, Thodupuzha, Thrissur, Kollam. Jewel Kitsi for Meera, Jewel Hut Statue, Trivandrum. Costume Kitsi for Rimi Tomi, Maitri Srikanth Vedika, Shastamangalam, Trivandrum. Jewel Kitsi for Rimi, Satrangi Silver Studio. Costume Kitsi for Shweta, Shrimati, The Queen of Silks, Kochi, Kottayam. Jewel Kitsi for Shweta, Meenu Maan. Schedule winners prize sponsored by Alpha Gold, Kerala and Tamil Nadu. Sony Global Furniture and Home Appliances, Padagutti Petrol Pump in Mughal Vasam, Narumangadu. Iman Mobile Market, Thakarapparambu, Palavangadi, Trivandrum. Audience gift sponsored by Kollam Supreme On Gram Designer Jewelry, Kerala and Middle East.